നമസ്കാരം. സംഗീതത്തെയും ഗായകരെയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. ഗസൽ ഗാനങ്ങളിലൂടെ മലയാളികളുടെ ഹൃദയത്തെ കീഴടക്കിയ ഒരു യുവ കലാകാരൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ സബീഷ് ബാലയാണ് നമുക്കിന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ. സ്വാഗതം ചേട്ടാ. നമസ്കാരം. ശരിക്കും അങ്ങയെപ്പറ്റി പറയുമ്പോൾ നമുക്കേവർക്കും പ്രിയപ്പെട്ട രമേശ് നാരായണൻ്റെ ഒരു പ്രഗത്ഭനായ ശിഷ്യനായിരുന്നു. ശരിക്കും അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ആ അനുഭവം? ഞാൻ പാലക്കാട് സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിറ്റൂർ കോളേജിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് മ്യൂസിക്കിന്. അപ്പം അവിടെ നമ്മൾ ക്ലാസിക്കൽ കർണാട്ടിക് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം രമേശ് സാർ അവിടെ പ്രോഗ്രാം ചെയ്യാൻ വന്നു. അങ്ങനെയാണ് പരിചയം സാറായിട്ട് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ഈ ഹിന്ദുസ്ഥാനി സംഗീതത്തിന് ഞാൻ കേട്ടിട്ടുണ്ട് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ള തേങ്ങലുകളും വെങ്ങലുകളും ഒക്കെ കൂടുതൽ പ്രതിഫലിപ്പിക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. ശരിയാണോ? പൂർണ്ണമായും അത് ശരിയാണ്. കാരണം അത് നമ്മൾ ഒരു ഹിന്ദുസ്ഥാനി ഗായകൻ അല്ലെങ്കിൽ ഒരു സംഗീത സംവിധായകൻ ഉണ്ടാവുന്നത് വേദനയിൽ നിന്നാണ്. അല്ലാതെ എല്ലാ സൗകര്യങ്ങളിലോടുകൂടെ ഒരിക്കലും ഒരു സംഗീതം ഉണ്ടാവുന്നില്ല. ഹിന്ദുസ്ഥാനിയിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ആരാണ്? ഗായകൻ ഹിന്ദുസ്ഥാനിയിൽ എൻ്റെ ഗുരുജി സ്വാധീനിച്ചിട്ടുള്ള എൻ്റെ ഗുരുജിയുണ്ട്, പിന്നെ ഗുരുജിയുടെ ഗുരുജിയുണ്ട്, പണ്ഡിത് ജസ്രാജി, പിന്നെ രമേശ് സാറ്, ഇവരെല്ലാം ഇവരെ ഗുരുജി തന്നെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് ഒരു ഹിന്ദുസ്ഥാനി ഖയാലാണ്, പ്യുവർ ഖയാലാണ്. മേരോ മേരോ അല്ലാ മെഹർബാന്, മേരോ അല്ലാ മെഹർബാന്, കോയി ബിഗാഡ് സകത്ത് നഹീ തേരോ, കോയി ബിഗാഡ് സകത്ത് നഹീ തേരോ, മന ലീജിയേ തൂ ധാന, മേരോ അല്ലാ മെഹർബാന്. വളരെ മനോഹരമായിരിക്കുന്നു ചേട്ടാ. ശരിക്കും ഞങ്ങൾ അങ്ങയുടെ ഗാനത്തിനോടൊത്ത് ഇങ്ങനെ ഞങ്ങളുടെ മനസ്സൊക്കെ ഇങ്ങനെ കൈവിട്ട് പോയി എന്ന് തോന്നുന്നു. ശരിക്കും ഹിന്ദുസ്ഥാനികളുടെ ഒരു മേന്മയും മനസ്സിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് തോന്നുന്നു അല്ലേ? അതെ അതെ അതെ, അത് പൂർണ്ണമായിട്ടും നമ്മൾ, കാരണം കേരളത്തിൽ ഇപ്പോൾ ഹിന്ദുസ്ഥാനി സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്, കൂടുതൽ പേര് പഠിക്കുന്നുണ്ട്. പണ്ടൊക്കെ ഇവിടുന്ന് നമ്മൾ വെളിയിൽ പോയിട്ട് പഠിക്കണമായിരുന്നു, അപ്പം പലർക്കും അവിടെ നിന്ന് എത്തിപ്പെട്ട് പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ കൂടുതൽ പഠിപ്പിക്കാനുള്ള ആളുകളുണ്ട്, കുട്ടികൾ ഒരുപാട് ഒത്തിരി പേര്. ഇപ്പം ഞാൻ തന്നെ നമ്മളെ ഒരു സ്ഥാപനം ബൃഹസ്പതി സംഗീത വിദ്യാപീഠം, എവിടെയാണ് ചേട്ടാ? അത് പൂജപ്പുര റോട്ടറി SBT ഹെഡ് ഓഫീസിൻ്റെ നേരെ ഫ്രണ്ടിലായിട്ടാണ് ഈ സ്ഥാപനം ഇട്ടിരിക്കുന്നത്. അവിടെ ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്, പാട്ടുണ്ട്, തബല, ഫ്ലൂട്ട് എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ കൂടുതൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കാൻ അറിഞ്ഞറിഞ്ഞ് കുട്ടികൾ വരുന്നുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷനൊക്കെ ഗസൽ എല്ലാം സ്കൂൾ തലത്തിൽ വിഭാഗത്തിലുള്ളതുകൊണ്ട് അത് വളരെ എല്ലാ ജനങ്ങളിലോട്ടും എത്തുന്നുണ്ട്. ശരിക്കും ചേട്ടനോട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യം, ചേട്ടൻ ആദ്യം കർണാടക സംഗീതം പഠിച്ചാണ് തുടങ്ങിയത്. കുട്ടിക്കാലത്ത് അച്ഛൻ കർണാടക സംഗീതം പഠിപ്പിക്കുന്നു, അവിടെ നിന്ന് അങ്ങ് ഹിന്ദുസ്ഥാനിയിലേക്ക് പോകുന്നു. അപ്പോൾ ഈ രണ്ട് തലങ്ങളിലും കൂടി നിൽക്കുമ്പോൾ അങ്ങക്ക് തോന്നുന്ന ഒരു വ്യത്യാസം അതെങ്ങനെയാണ് വിലയിരുത്തുന്നത്? കർണാടക സംഗീതത്തിന് അതിൻ്റെതായ ഡെപ്ത്, വ്യാപ്തി എല്ലാം ഉണ്ട്, അതുപോലെ ഹിന്ദുസ്ഥാനി സംഗീതത്തിനും ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പം 50,000-60,000 രാഗങ്ങൾ ഹിന്ദുസ്ഥാനിയിലും ഒക്കെ ഉണ്ട് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതൊന്നും നമുക്ക് എടുത്ത് പഠിക്കാനോ അത് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടില്ല. 5,000 രാഗങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ നമ്മൾ ഒരു 600 രാഗങ്ങളാണ് മെയിനായിട്ട് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. അതിലും ലോപിച്ചുകൊണ്ട് 300 രാഗങ്ങളിലേക്ക് വരുന്നുണ്ട് കൂടുതൽ കൈകാര്യം. കാരണം ഒരായുസ് കൊണ്ട് ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഇത് പഠിക്കാൻ പറ്റില്ല, പഠിപ്പിക്കാനും പറ്റില്ല. അപ്പം നമ്മൾ ഈ യാത്രയിലാണ്, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സംഗീത യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടാ, പിന്നെ ചോദിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കർണാടക സംഗീതത്തിൽ മഴ പെയ്യ്ക്കാൻ പ്രത്യേകിച്ച് രാഗമുണ്ട്, അമൃതവർഷിണി അല്ലേ? അമൃതവർഷിണി. അതുപോലെ ഹിന്ദുസ്ഥാനിൽ അങ്ങനെയുള്ള രാഗങ്ങളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ട്? പ്രത്യേകതയുള്ള രാഗങ്ങളുണ്ട്, മിയാ മൽഹാർ ഉണ്ട്, ഇതെല്ലാം മഴയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന രാഗങ്ങളാണ്. ഇപ്പം മൽഹാർ ഗ്രൂപ്പ് തന്നെ ഒത്തിരി രാഗങ്ങളുണ്ട്, മിയാ മൽഹാർ, ഗൗഡ് മൽഹാർ, ഗൗഡ് ഗിരി മൽഹാർ, മേഘമൽഹാർ, മീരാബായി കി മൽഹാർ, ഇങ്ങനെ. അത് തന്നെ മേഘമൽഹാർ ഒരു ഫിലിം ആയിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ മൽഹാർ ഗ്രൂപ്പ് തന്നെ ഒരുപാട് രാഗങ്ങൾ ഉണ്ട്. ചേട്ടൻ നിരവധി സ്റ്റേജ് ഷോകൾ നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ ആ സ്റ്റേജ് ഷോയുടെ ആരംഭം പോലെയല്ല ഇപ്പോൾ, ഇപ്പോൾ അങ്ങ് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം എങ്ങനെയാണ് അങ്ങ് കണക്കാക്കുന്നത്? ആദ്യം തുടങ്ങിയ ഒരു സ്റ്റേജ് ഷോയും ഇപ്പോൾ നിരവധി സ്റ്റേജിൽ ചെയ്തതിന് ശേഷം അങ്ങയുടെ പ്രകടനം ആവശ്യമായിട്ട് വരുമ്പോഴുള്ള ആ ഒരു അന്തരം എങ്ങനെ കണക്കാക്കുന്നു?
അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും, കാരണം ഇത്രയും ഓഡിയൻസിനെ നമ്മൾ ഫേസ് ചെയ്യുകയാണല്ലോ. അപ്പം പൂർണ്ണമായിട്ടും നമ്മളൊരു ഗുരു സ്ഥാനത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, അപ്പം നമ്മൾ പാടുന്നത് തെറ്റാൻ പാടില്ല. ഇപ്പം ശിഷ്യർ പാടുന്നത് തെറ്റിയാലും അപ്പം നമുക്ക് അത്രയും ആ ഒരു ടെൻഷൻ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പം ഫസ്റ്റ് ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് പക്ഷേ സ്റ്റേജിൽ എനിക്ക് ഇതുവരെയും തെറ്റൊന്നും അധികം പറ്റിയിട്ടില്ല. കൂടുതലായിട്ട് നമുക്ക് അങ്ങനെ പറ്റി എന്തോ ഭാഗ്യം, ദൈവ സഹായം കൊണ്ട് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ശരിക്കും പിന്നെ ചേട്ടനെ പറ്റി പറയുമ്പോൾ മലയാള ഗസൽ ഗാന രംഗത്തേക്കുള്ള ചുവടുവയ്പ്പ് അതിനെ കുറിച്ചൊന്ന് പറയാം. ഗസൽ ഗാനത്തിലോട്ട് വരുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങൾ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ തബലയായിരുന്നു കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം ചിറ്റൂർ കോളേജിൽ എല്ലാവരും സിംഗേഴ്സാണ്, അപ്പം തബല വായിക്കാൻ അവിടെ ആളില്ലായിരുന്നു, വാദ്യോപകരണങ്ങൾക്ക് അവിടെ ആളില്ലായിരുന്നു. അപ്പോൾ എന്നെയായിരുന്നു കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ. അപ്പം കൂടുതൽ ഞാൻ കേൾക്കുന്നത് ഗസലുകളും അതുപോലെ ഫിലിം സോങ്ങുകൾ, നോർത്ത് ഇന്ത്യൻ മ്യൂസിക്കുകൾ, ഇങ്ങനെ കൂടുതൽ എനിക്ക് കേൾക്കാൻ. ഇപ്പം ഹരിഹരൻ സാറ്, അതുപോലെ പണ്ട് കാലത്തുണ്ടായിരിക്കുന്ന മെഹദി ഹസൻ, ഗുലാം അലി, ഇവരുടെ ഗാനങ്ങളെല്ലാം എനിക്ക് കേട്ടുകൊണ്ടായിരുന്നു ഒരു വളർച്ച. പിന്നെ ആ ഒരു അനുഭവം തന്നെയാണ് ഹിന്ദുസ്ഥാനിയിലോട്ട് വരാനും ഗസല് പാടാനും ഗസല് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഒരു പ്രചോദനം. ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് അങ്ങയുടെ തന്നെ അങ്ങിപ്പോൾ കുറിച്ച് വെച്ചിരിക്കുന്ന പുതിയ സംരംഭങ്ങളിൽ ഏതെങ്കിലും. അനന്ത നീല വിശാല നഭസിൽ ആദ്യമണഞ്ഞൊരു നക്ഷത്രം അടർന്നു വീഴാറായൊരു കണ്ണീർ കണം കണക്കൊരു നക്ഷത്രം അനന്ത നീല വിശാല നഭസിൽ ആദ്യമണഞ്ഞൊരു നക്ഷത്രം. ഇത് പ്രൊഫസർ സുന്ദരം തെനുവച്ചുപുരം സാറ്, അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം വളരെ സീനിയർ ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്തതും ഒരു ലവ് മാരേജിലൂടെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ? ലവ് മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഒരു കോളേജ് പ്രണയോ അങ്ങനെയുള്ള ഒരു പ്രണയോ അല്ലായിരുന്നു അത്. ഞങ്ങൾ, അതായത് ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന സമയത്ത് കരുനാഗപ്പള്ളിയിൽ ക്ലാസ് ഉണ്ടായിരുന്നു എനിക്ക്. ഹിന്ദുസ്ഥാനി ക്ലാസ് എടുത്തുകൊണ്ടിരുന്നു ഒരു 10-12 വർഷങ്ങൾക്ക് മുന്നേ ആയിരുന്നു അത്. അപ്പോൾ ഞാനവിടെ തബല അന്ന് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തബല വായിക്കുന്നവരുണ്ട്, ഹാർമോണിയം വായിക്കുന്നവരുണ്ട്, പിന്നെ കുറേ സ്റ്റുഡൻസും ഉണ്ട്. അപ്പം പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തബല വായിക്കാൻ വന്ന കുട്ടിയാണ് ഈ തബല. അപ്പോൾ അന്ന് പ്രണയം ഒന്നുമില്ല, അന്നൊന്നും അറിയില്ല, കാരണം നമ്മൾ ക്ലാസ് മാത്രമായിരുന്നു അന്നുള്ളത്. അതിനുശേഷം അവിടുത്തെ ക്ലാസ് എനിക്ക് പോകാൻ പറ്റിയില്ല, അവിടെ ക്ലാസ് നിന്നു. പിന്നെ 10 വർഷത്തെ ഗ്യാപ്പ്. പിന്നെ ഇവരായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ലായിരുന്നു. കാരണം എന്റെ കയ്യിൽ ഒരു നമ്പറും ഇല്ലായിരുന്നു. വളരെ സത്യസന്ധമായിട്ടുള്ള ഉത്തരമാണ്. ബി പോസ്റ്റിൽ എല്ലാവരും സത്യങ്ങൾ തുറന്നു പറയുന്ന ഒരു സ്ഥലമാണ്. ഇത് സത്യം മാത്രമാണ്, കളവൊന്നുമില്ല. അപ്പൊ ഒരു നമ്പറും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് ജീവിത പങ്കാളിയായിട്ട് വന്നത്? അത് ഒരു മഹാ അത്ഭുതം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാൻ അതിനു മുന്നേ മാരേജ് എൻ്റെ വീട്ടുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു, ട്രിവാൻഡ്രത്തും മാരേജ് അതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും നമ്മളെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ, ഫ്രണ്ട്സ്, എല്ലാ വീട്ട് റിലേറ്റീവ്സ് എല്ലാം മാരേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഒന്നും നടന്നില്ല, അതൊന്നും നടക്കുന്നില്ല. പല കാരണങ്ങളാൽ ഇങ്ങനെ മാറി 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 പോവുകയാണ്. എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സംഗീതത്തിലുള്ള ഒരു ആള്, കാരണം ഞാൻ ഇത്രയും കാലം നമ്മൾ സംഗീതത്തിനെ സ്നേഹിച്ചു, അതിനൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാൾ വേണം എന്നുള്ളത് എൻ്റെ ഒരു മനസ്സിന് ആഗ്രഹമായിരുന്നു. കാരണം വേറൊരു ഫീൽഡാകുമ്പോൾ ചിലപ്പോഴും അത് അഭിപ്രായങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരാളെ കണ്ടെത്താൻ എനിക്ക് പറ്റിയില്ലായിരുന്നു ഇത്രയും കാലമായിട്ട്. അപ്പോൾ അതിനൊരു ഒരു ശരിക്കും ഈശ്വരനെ അറിഞ്ഞു തന്നെയാണ് ചേട്ടൻ ആ ഒരു സൗഭാഗ്യം എന്നു പറയാം. കാരണം ചേച്ചിയാണെങ്കിലും വളരെ നന്നായിട്ട് തബല കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്, ഫ്ലൂട്ട് നന്നായിട്ട് വായിക്കും. അതിനെക്കുറിച്ചൊക്കെ ഈ ജീവിത പങ്കാളിയായിട്ട് വന്നപ്പോൾ നിങ്ങൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പേ ഞാൻ ഈ ജീവിത പങ്കാളി എങ്ങനെയാവുന്നു എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെ, ട്രിവാൻഡ്രത്ത് ഒരു ഫിലിമിൻ്റെ ഡിസ്കഷനായിട്ട് പോവുകയാണ്. എൻ്റെ ഒരു പാട്ടിന് വേണ്ടിയിട്ട് ഒരു പാട്ടുണ്ട് സബീഷ് എന്ന് പറഞ്ഞു എന്നെ എൻ്റെ ഡയറക്ടർ വിളിക്കുന്നു. അപ്പോഴേ ഞങ്ങൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരു പ്രഗത്ഭനായ സ്ഥലത്ത് തന്നെയാണ് എൻ്റെ ഡിസ്കഷൻ നടക്കുന്നത്. ഇങ്ങനെ ഞാൻ അവിടെ എത്തുന്നു. അവിടെ എത്തി അവരെല്ലാവരും ഉണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, പ്രൊഡ്യൂസർ ഉണ്ട്, ഡയറക്ടർ ഉണ്ട്, എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ എന്നെ പരിചയപ്പെടുന്നു. അപ്പം അസോസിയേറ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ വന്നിരിക്കുന്ന ഒരു ലേഡിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ പരിചയപ്പെട്ട് വന്നപ്പം ഞാൻ കരുനാഗപ്പള്ളി ക്ലാസ്സൊക്കെ എടുത്ത കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ആ കുട്ടി ചോദിക്കുകയാണ് അമ്പ്ലി ചേച്ചിയെ അറിയാവോ, ഈ തബലയും ഇതൊക്കെ ഫ്ലൂട്ടൊക്കെ വായിക്കുന്ന അറിയാമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം അമ്പ്ലി ചേച്ചിയെ അറിയാവുന്ന ചോദിച്ചേ. അപ്പോൾ ഒരു കൺഫ്യൂഷൻ അവിടെ, അപ്പോൾ ആരാണ് എന്നുള്ളത്.
പിന്നെ തബല ഫ്ലൂട്ട് ഒക്കെ വായിക്കും മൃദംഗം വായിക്കും ഒക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടി ആളെന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അന്വേഷണം പറഞ്ഞേക്കി എന്ന് പറഞ്ഞു, നമ്പർ ഒന്നും വാങ്ങിച്ചില്ല, അതോടുകൂടെ വിട്ടു. അങ്ങനെ വിട്ടു. അങ്ങനെ പിറ്റേ അടുത്ത നെക്സ്റ്റ് വീക്ക് അവിടെ വരികയാണ്, ഇതുപോലെ തന്നെ ഡിസ്കഷൻ നടക്കുന്നു. അപ്പൊ അന്വേഷണം ആ കുട്ടിയെ കാണുന്നു, അന്വേഷണം പറഞ്ഞു, വളരെ സന്തോഷമായി എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, നമ്പർ ഞാൻ വാങ്ങിക്കുന്നു, സെക്കൻഡ് ടൈം നമ്പർ വാങ്ങിക്കുന്നു. നമ്പർ വാങ്ങിച്ച് ഈ ഡിസ്കഷൻ കഴിഞ്ഞതിന് ശേഷം വിളിക്കുകയാണ്. ഇപ്പൊ ട്രിവാൻഡ്രത്ത് വരുന്നുണ്ട്, ഇടയ്ക്ക് വരാറുണ്ട്. ഞാൻ പറഞ്ഞു വരുമ്പോൾ തന്നെ എന്നെ വിളിക്കണം, കാണണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അങ്ങനെയാണ് ടേണിങ് പോയിന്റ് കണ്ടുമുട്ടുന്നത്. അതൊരു അപ്രതീക്ഷിതമായ ഒരു സംഭവമായിരുന്നു. എന്നെ നേരത്തെ അറിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ക്ലാസ് അവിടെ ആയിരുന്നു ക്ലാസ് ഉള്ളത്. ഒന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അങ്ങനെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമുള്ള അനുഭവം ജീവിതത്തിൽ വന്നു. ഇപ്പോ നന്നായിട്ട് കൊണ്ടുപോകുന്നു ക്ലാസ്സും, അതുപോലെ തന്നെ ജീവിതവും നന്നായിട്ട് പോകുന്നു. സംഗീതത്തിൽ തന്നെ നിൽക്കാൻ പറ്റി, അത് എനിക്ക് ദൈവത്തിനോട് വലിയ കാരണം. നന്ദി പറഞ്ഞേ പറ്റൂ. അത് എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം നമുക്ക് എപ്പോഴും വേണമെങ്കിലും ഈ മ്യൂസിക്കിൽ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഡൈവേർട്ടായി പോവാം. എപ്പോഴും എപ്പോഴും നിമിഷം, ഒരു നിമിഷം പോലും നമ്മളെ കയ്യിലല്ല. എപ്പോൾ വേണമെങ്കിൽ മാറി പലതിലോട്ടും പോവാം. പക്ഷേ ആ ദൈവം നമ്മളെ അതിൽ നിർത്തുകയാണ്. അതിനനുബന്ധിച്ചിട്ടുള്ള ആ ഒരു ഫാമിലി ലൈഫ് വന്നു. ഇപ്പം രണ്ടുപേരും പ്രാക്ടീസ് ഉണ്ട്, നല്ല പോലെ വായിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം നടത്താറുണ്ടോ? ഒരുമിച്ച് ഇതുവരെ നടത്തിയിട്ടില്ല പ്രോഗ്രാം. ഇപ്പൊ അതിനുള്ള ഒരു പ്ലാൻ ഉണ്ട്. രണ്ടുപേരും അങ്ങനെ ഒരു ഇതിൽ വരാത്തതെന്നാണ് ഇത്രയും നാളായിട്ട്. കാരണം വൈഫിന് ഫ്ലൂട്ടാണ് ഇപ്പോൾ മെയിൻ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഗുരുവായൂരിലൊന്ന് അത് ചെയ്തിട്ട് അത് ചെയ്യാന്നുള്ള ഒരു പ്ലാനിലാണ്. ആദ്യം മനസ്സിൽ ദൈവത്തിന് സമർപ്പിച്ചിട്ട് അപ്പം പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഫ്ലൂട്ട്, ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടും, അല്ല കർണാട്ടിക് ഫ്ലൂട്ടും, ഹിന്ദുസ്ഥാനി വോക്കൽ, ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ആണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ ചേർന്നിട്ടുള്ള ഒരു ജുഗൽബന്ദിയാണ്. ഫ്ലൂട്ടിന് മൃദംഗം വായിക്കുന്നു, ഹിന്ദുസ്ഥാനി വോക്കലിന് തബല വായിക്കുന്നു, പിന്നെ ഒരു ഹാർമോണിയം സപ്പോർട്ടിങ് ഉണ്ടാവും. ഇത്രയും ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിനുള്ള പ്രാക്ടീസ് ഒക്കെ നടക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ ഒരു മനോഹരമായിട്ടുള്ള കുടുംബജീവിതം അങ്ങ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സംഗീത പാരമ്പര്യത്തിലേക്ക് അങ്ങേ പിടിച്ചു കയറ്റിയത് അങ്ങയുടെ അച്ഛനാണെന്ന് ഞാൻ പറയും. അപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ അച്ഛനും അമ്മയും? അച്ഛനിപ്പം വീട്ടുമുണ്ട്, അച്ഛന് ബിസിനസ് ആയിരുന്നു. അമ്മയുണ്ട്, അമ്മയെ വീട്ടിൽ തന്നെയാണ്. അമ്മയ്ക്ക് സംഗീതവുമായിട്ട് നല്ല ബന്ധമാണ്. അമ്മ പാടും, പിന്നെ ഡാൻസ് എല്ലാം ചെയ്യുമായിരുന്നു. അതുപോലെ അച്ഛനും കേൾവി ജ്ഞാനമുണ്ട്. അച്ഛനും അവരാണ് എന്നെ ആദ്യമായിട്ട് സംഗീതത്തിലോട്ട് കൈപിടിച്ച് കയറ്റുന്നത്. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ വളർച്ച. അതുപോലെ സംഗീത കുടുംബം മുതുപിലാക്കാട് സിസ്റ്റേഴ്സ് എന്നാണ് നമ്മളെ വൈഫിൻ്റെ ഫാമിലി അറിയപ്പെടുന്നത്. അവരിലെ അഞ്ച് പേര്, അതിൽ അഞ്ചാമത്തെ ആളാണ് വൈഫായിട്ട് വന്നിരിക്കുന്നത്. ശരിക്കും ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആവശ്യം ചേട്ടൻ ഒരു അതിമനോഹരമായ ഒരു ഗാനമാണ്. ചേട്ടൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു ഗാനം ഞങ്ങൾക്കായിട്ട് പാടാം. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ് അജിത് സാറിൻ്റെ, കൊല്ലം അജിത്. അദ്ദേഹത്തിൻ്റെ ഒരു ഫിലിമിന് വേണ്ടി പാട്ട് ചെയ്തു. ചുനക്കര രാമൻകുട്ടി സാറാണ് ലിറിക്സ് എഴുതിയിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലിറിക്സ് ആണ്. അപ്പോൾ അതൊരു രണ്ടുപേര് പാടാം. പൂമിഴികൾ തഴുകി വരൂ നിദ്രാനിമിഷങ്ങളെ, പൊന്നിലഞ്ഞി പൂമണമായി ഒഴുകൂ പൂങ്കാറ്റേ, തുവഴി ഒഴുകൂ പൂങ്കാറ്റേ, ചെല്ലക്കുയിലേ മെല്ലെ പാടുമോ. പൂമിഴികൾ തഴുകി വരൂ നിദ്രാനിമിഷങ്ങളെ, പൊന്നിലഞ്ഞി പൂമണമാ ഒഴുകു പൂങ്കാറ്റേ, തുവഴി ഒഴുകു പൂങ്കാറ്റേ. വളരെ മനോഹരമായി ചേട്ടൻ ഒരു വലിയ ബ്രേക്ക് തന്നെ ഇത് സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സബീഷ് ബാല എന്ന് പറയുന്ന കലാകാരൻ എന്താണെന്ന് നിങ്ങളിപ്പോൾ തന്നെ മനസ്സിലായി കാണും. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്തു. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ സമയപരിമിതി ഒരു പ്രശ്നമായതുകൊണ്ടാണ് അദ്ദേഹം ഗസലൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട് വളരെ ചുരുങ്ങിയ രീതിയിൽ അവതരിപ്പിച്ചത്. എന്തായാലും ഈ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ഈ ബഹുമുഖ പ്രതിഭ ഇനിയും അദ്ദേഹം അർഹിക്കുന്ന ആ തലങ്ങളിലേക്ക് ഉയരട്ടെ എന്ന് ബി പോസിറ്റീവിൻ്റെ മൊത്തം അംഗങ്ങളും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ പ്രേക്ഷകരോട്. ചേട്ടൻ, നിങ്ങളുടെ അനുഗ്രഹം അതാണ് എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്. കാരണം വളർന്നു വരുന്നൊരു കലാകാരനാണ്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ എല്ലാം നമ്മളൊപ്പം, എന്നോടൊപ്പം തന്നെ വേണം. ഇനിയും ഇനിയും ഫിലിമുകളും ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നിങ്ങളുടെ അനുഗ്രഹം ഇത് തന്നെയാണ് എനിക്ക് വേണ്ടത്.
തീർച്ചയായും. നമസ്കാരം. എനിക്ക് മറക്കാനാവാത്ത പ്രഭാതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു 10 വർഷങ്ങൾക്ക് മുന്നേ നടന്നൊരു അനുഭവമാണ്. ആറ്റുകാൽ ഭഗവതി ദേവിയെക്കുറിച്ചുള്ള ഗാനം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പ്രൊഫസർ സുന്ദരം തനുവച്ചൂര സാറിൻ്റെ ലിറിക്സ്, അതിൽ വരുന്ന 4 വരികളുണ്ട്. അടുപ്പിൽ തീ എരിയുമ്പോൾ അമ്മ നമ്മോടടുക്കുന്നു, അഹംബോധം അകലുമ്പോൾ അമ്മ നമ്മെ പുണരുന്നു, ആറ്റുകാലമ്മേ. അതായത് പൊങ്കാല ഇടുന്ന സമയത്ത് അടുപ്പിൽ തീ എരിയുമ്പോൾ അമ്മ അടുക്കുന്നു, അഹംബോധം നമ്മളെ അഹങ്കാരം അകലുമ്പോൾ അമ്മ നമ്മെ പുണരുന്നു. ഈ മീനിങ്സ് ആണ് അതിൽ വരുന്നത്. അത് സ്റ്റുഡിയോ റെക്കോർഡ് ചെയ്തു, മിക്സിങ് കഴിഞ്ഞു, സി ഡി റിലീസാവുന്നു. ഒരു പ്രഭാതത്തിലാണ് അതിൻ്റെ റിലീസിങ് വെച്ചിരുന്നത്. അന്ന് കഴിഞ്ഞു പൊങ്കാല, ആറ്റുകാൽ ദേവിയുടെ പൊങ്കാല നടക്കുകയാണ്. എല്ലാവർക്കും അറിയാം, ആയിരക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ വരുന്ന ഒരു സുപ്രഭാതമാണ് ഈ പൊങ്കാല എന്ന് പറയുന്നത്. അവിടെ നടന്നൊരു അനുഭവം, അന്ന് ട്രസ്റ്റിൻ്റെ തന്നെ സി ഡി ഉണ്ടായിരുന്നു, അവരുടെ സെക്രട്ടറിയുടെ ഓർഡറായിരുന്നു, നമ്മൾ നിങ്ങളുടെ പാട്ട്, അതായത് ട്രസ്റ്റിൻ്റെ പാട്ടുകളാണ് കൂടുതൽ രാവിലെയും എല്ലാം ഇടേണ്ടത് എന്ന് അവർ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം വെളിയിൽ നിന്ന് ചെയ്ത സി ഡികൾ, ഒത്തിരി സി ഡികൾ ചെയ്തിട്ടുണ്ട്, ഒരു 10 CD അന്ന് വരെ ഉണ്ട്. പലരും പല ഡയറക്ടേഴ്സും ചെയ്ത സി ഡികൾ, പ്രഗത്ഭരായ ആൾക്കാരുടെ സി ഡികൾ അടക്കം എല്ലാം ഉണ്ട്. അപ്പം അന്നൊക്കെ നമ്മൾ തുടങ്ങി വരുന്ന സംഗീതത്തിൽ പാട്ടുകൾ ചെയ്ത് തുടങ്ങിയ കാലഘട്ടമാണ്. പൊങ്കാല ഭണ്ഡാരടുപ്പിൽ തീ കൊളുത്തിയപ്പോൾ, തിരി കൊളുത്തിയപ്പോൾ ആദ്യമായിട്ട് ഞാൻ ചെയ്ത നമ്മളുടെ സി ഡിയിലുള്ള അമ്മയെ എനിക്കൊരു ഉണ്ണിയേത്തായോ എന്ന സി ഡിയിലുള്ള ആ ഗാനമാണ് ആ ക്ഷേത്രത്തിൽ നിന്നും വരുന്നത്. ആ ഒരു അനുഭവം, ഞങ്ങൾ ഒത്തിരി പേര്, ഞങ്ങൾ അവിടെ സ്റ്റാള് ഉണ്ടായിരുന്നു അവിടെ തന്നെ ക്ഷേത്രത്തിൽ, ഞാനും അവിടെ ഉണ്ട് ആ സമയത്ത്. ഞങ്ങളെല്ലാം അന്ന് അവിടുത്തെ ഓർഡറാണ് അവിടുത്തെ ക്ഷേത്രങ്ങളിലെ പാട്ട് മാത്രമേ വരാൻ പാടുള്ളൂ എന്നുള്ളത്. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമ്മളവിടെ ഇരുന്ന് എല്ലാം കരയിലായിരുന്നു ഈ സംഭവം. കാരണം അമ്മയോട് ആ ഒരു ബന്ധം, നമുക്ക് ആ ചെയ്ത ആ ആത്മാർത്ഥത, ഒരു പക്ഷേ അത് അവർ കണ്ടിട്ടുണ്ടാവാം. ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഞാനിത് പലപ്പോഴും പല സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആറ്റുകാൽ ട്രസ്റ്റ് ചെയർമാൻ ഇരിക്കുമ്പോൾ തന്നെ സ്റ്റേജിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പല സ്റ്റേജുകളിലും എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് മറക്കാൻ ഒരിക്കലും പറ്റാത്തൊരു, എന്നും എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു സംഭവമായി മാറുന്നു. അതിനുശേഷം ഒത്തിരി സി ഡികൾ ചെയ്തു, അമ്മയുടെ തന്നെ നിരവധി സി ഡികൾ ചെയ്യാൻ പറ്റി. അതൊരു ഭാഗ്യമാണ്. ഇതാണ് എൻ്റെ മറക്കാനാവാത്ത ഒരു അനുഭവം.